சீசன் 2. നമ്മുടെ ഒപ്പം ഏറ്റവും കൂടുതൽ സമയമുള്ളവരുടെ ചിന്തകൾ തന്നെയായിരിക്കും നമ്മുടെയും ചിന്തകൾ. അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആണ് ഓരോ മനുഷ്യരും. ഇവിടെ ഇതാ 60 മിനിറ്റ് കൊണ്ട് ഏറ്റവും നല്ല ചിന്തകൾ സമ്മാനിക്കാൻ വേണ്ടി കോമഡി സ്റ്റാർസിന്റെ പ്രിയ താരങ്ങൾ ഈ വേദിയിൽ എത്താൻ പോവുകയാണ്. വെൽക്കം ടു അനദർ സൂപ്പർ റിലേറ്റീവ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. നമുക്കുള്ളതുപോലെ തന്നെ ഹ്യൂമൻ ഇമോഷൻസ് ഒക്കെ തന്നെ പോലീസുകാർക്കും ഉണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. ഇവിടെ ഇതാ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഡെപ്ത് ഉള്ള ഒരു ഫാമിലി സബ്ജക്റ്റ് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പറിച്ച് നട്ടുകൊണ്ട് ഓൺ സ്റ്റേജ് എത്താൻ പോവുകയാണ്. പോലീസ് സ്റ്റേഷൻ എന്നുള്ള റൗണ്ടിലെ ഒരു യുണീക് പെർഫോമൻസുമായിട്ട് ടീം ചിരിക്കൊടുക്ക. മോഹൻ തോമസിന്റെ ഉച്ചിഷ്ട അമിതിയും കൂട്ടിക്കൊഴിച്ച് ആസനത്തിൽ വേലി മുളച്ച് നിന്നെ പോലുള്ള ചെട്ടുകൾക്ക് പേര് ചേരൂ. എനിക്ക് പേര് ചേരില്ല. ഐ ആം ഭരചന്ദ്രൻ ഐ പി എസ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. അപ്പൊ വൈറലാവണം, മൊബൈലിൽ വരണം, അങ്ങനെ ടിക്ടോക്ക് കളിച്ചേ പറ്റുള്ളൂ. ഈ പ്രതിയെ രണ്ടു മൂന്ന് കള്ളക്കാസ് എഴുതി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എസ് ഐ സാറ് വരുമ്പോൾ നമുക്ക് ഒരു സന്തോഷമല്ലേ. സാറേ ഇക്കണക്കിന് പോവുകയാണെങ്കിൽ ഞാൻ സിനിമയിൽ നല്ലൊരു തിരക്കഥാകൃത്താവും. ആനാ അമ്മാതിരി കള്ളക്കേസുകളല്ലേ എന്നെ കൊണ്ട് എഴുതിപ്പിക്കുന്നത്. അല്ലേ എസ് ഐ സാറ് തന്നുകൊണ്ട് ഫയലുകളൊക്കെ നോക്കിയായിരുന്നു. നോക്കിയായിരുന്നു ഞാൻ എല്ലാ ദിവസവും കൊണ്ടും വീട്ടിൽ കൊണ്ടത് വായിക്കും. അമ്മയാണ് ഞാൻ ചിരിച്ച് 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 ചിരിച്ച്, കാരണം ലോജിക്ക് ഇല്ലല്ലോ മൊത്തത്തിനും. എന്റെ ഊപ്പാട് ഭർത്താവ് വരും, ഭർത്താവ് വന്നിട്ട് പുള്ളിക്കാരൻ ഞാൻ വായിച്ച് കേൾപ്പിച്ചു. പുള്ളി കടന്ന് തല അടിച്ച് കടന്ന് ചിരി 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 ചിരി. സത്യം ഇവിടെ രണ്ടുമൂന്ന് ഫയൽ ഉണ്ടായിരുന്നു, അത് കാണാനില്ലായിരുന്നു. സത്യം പറയാലോ, എന്റെ മോൻ ഇപ്പൊ കളിക്കുടുക്ക ഇഷ്ടമല്ല, അവനും ഇതാ വായിക്കുന്നു, അവനും കടന്ന് ചിരിയാന്ന്. അപ്പൊ ഇത് കൊടുത്താണോ സ്കൂളിൽ കൊണ്ടുവന്നു? ഓ സത്യം സാറേ, സത്യം. ആര്? നമ്മളെക്കാൾ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനല്ലേ, നമ്മൾ ഒരു ബഹുമാനിക്കുന്ന അടുത്ത് ബഹുമാനിക്കണം. അദ്ദേഹം ഇദ്ദേഹം സാറെന്ന് വിളിച്ചൂടെ? ഈ പുച്ഛ മനോഭാവം കളയണം കേട്ടോ. എനിക്ക് ഇങ്ങനെ മൊഴിയാൻ പറ്റൂ, കേൾക്കുന്നുള്ളവർ അങ്ങോട്ട് കേട്ടാ മതി. ജാനു ജാനു ജാനു, ഒരു പ്രാവശ്യം വിളിച്ചാൽ മതി, എനിക്ക് ചെവി നല്ലോണം കേൾക്കാം. ജാനു ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ ഈ യൂണിഫോം അഴിച്ചു വെച്ച് നമ്മൾ രണ്ടുപേരും സ്ത്രീകളാണ് തന്നെയല്ലേ. ഒന്നുമില്ല, നമ്മുടെ മേലുദ്യോഗസ്ഥനാ, ഒന്ന് നമ്മൾ ഒരു പരിഗണന കൊടുക്കണ്ടേ? കൊടുക്കണോ വേണ്ടേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ജാനുവിന് എങ്ങനെ ഈ ആണുങ്ങളുടെ സ്വഭാവം കിട്ടി? അല്ലെ എനിക്ക് അറിഞ്ഞാത്തോട് ചോദിക്കുന്നു. ഞാൻ നോക്കിയിട്ട് നിനക്ക് ഒരു കുറവുണ്ട്. എന്തോന്നു? ഒരു മീശയുടെ കുറവുണ്ട്. ദൈവം എല്ലാം കൊടുത്ത ഐശ്വര്യം, ഐശ്വര്യത്തിന് ഐശ്വര്യം എല്ലാം കൊടുത്തു, പക്ഷെ രണ്ടെണ്ണം മിക്സ് ചെയ്യാൻ മറന്നുപോയി. പേടിയും നാണോ? അത് ഒട്ടും ലെവലേഷൻ ഇല്ലല്ലോ. അല്ല ഞാനൊരു കാര്യം ചോദിച്ചോളൂ, സമയം ഇപ്പൊ എത്രയായി? വാച്ചോടാത്തതല്ല, 12 മണിയായി തന്നെയല്ലോ. നമ്മൾ ഒരു 5 മിനിറ്റ് താമസിച്ചാ നമ്മൾ എന്തുമാത്രം വഴക്ക് പറയും തന്നെയാ തന്നെയല്ലോ. ഈ ലോകത്തിലുള്ള സകലമാന ക്ഷേത്രങ്ങളെ കയറി ഇറങ്ങിയിട്ട് അങ്ങേർക്ക് തോന്നുമ്പോ ഇങ്ങോട്ട് കയറി വന്നാ മതിയോ? ജാനു ഞാൻ പറയുന്ന കേൾക്കു, ഒരു കാര്യം. ജാനുവിനും അറിയാവുന്ന കാര്യമല്ലേ, ഇവിടെ എല്ലാ പേർക്കും അറിയാം നമ്മുടെ എസ് ഐ കല്യാണം കഴിഞ്ഞിട്ട് 7-8 കൊല്ലമായി, ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കണ്ടിട്ടില്ല. അതിനു വേണ്ടിയില്ലേ ക്ഷേത്രത്തിൽ പോകണം? നമ്മൾ എന്തിനാ അതൊക്കെ വിമർശിക്കാൻ പോകുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? എങ്ങനെ കുഞ്ഞിക്കാല് കാണും? സാർ ഇവിടത്തെ ഡ്യൂട്ടി കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട് ചെല്ലുന്നു. ഓ ചെല്ലുന്നു. മാഡം നൈറ്റ് ഡ്യൂട്ടിക്ക് നേരെ ഹോസ്പിറ്റലോട്ട് ചെല്ലുന്നു. ഓ നല്ലല്ലോ, അവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വരുന്നു, സാർ ഇങ്ങോട്ട് ഡ്യൂട്ടിക്ക് വരുന്നു. പിന്നെ എങ്ങനെ കുഞ്ഞിക്കാല് കാണാനാ? ജാനു ജാനു ജാനു, താമ്പാതി ദൈവം പാതി എന്നല്ലേ? ആദ്യം താമ്പാതി ചെയ്യ്, പിന്നെ ദൈവത്തിനെ വിളിക്കാം. സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ എസ് ഐ സാറിനാണോ കുഴപ്പം അതോ സാറിന്റെ ഭാര്യക്കാണോ കുഴപ്പം? മരുന്നുണ്ടായിരുന്നു. എന്താ കുഴപ്പം? അല്ല ഞാൻ ഒന്നും ചുമ്മാ ചോദിച്ചു. ഈ സാറിന് നന്നായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. വാര്യമ്പള്ളിയിലെ മീനാക്ഷി അല്ലയോ? അതൊന്നുമല്ല, ബ്ലാക്ക് ബെൽറ്റാ, ബ്ലാക്ക് ബെൽറ്റ്. അയ്യോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടീമിലുണ്ടാ? കോമഡി സാറിൽ ഞാൻ കാണാറുണ്ട്, അടിപൊളി ടീമാട്ടോ, നല്ല കോമഡി. ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ കോമഡി എന്താ നീ ചിരിക്കും? പക്ഷേ ഈ ബ്ലാക്ക് ബെൽറ്റ് എന്നൊരു ഇടി ഒട്ടിയാണ്ടല്ലോ, നിന്റെ ഊപ്പാട് വന്നു പറഞ്ഞു മനസ്സിലായോ? ആ അതൊന്നും മിണ്ടായി. എന്തിനാമ എന്നെ ഇങ്ങനെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യുന്നേ? ഞാൻ പറഞ്ഞതല്ലേ എനിക്കിപ്പൊ കല്യാണം വേണ്ടെന്ന്? ആരോട് ചോദിച്ചിട്ട്? എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ട, അവന്റെ മുമ്പേ ഒന്ന് അണിഞ്ഞൊരുങ്ങി നിൽക്കാനൊന്നും എനിക്ക് കിട്ടില്ല. അമ്മ വെച്ചിട്ട് പോയേ. സാറേ നമ്മളെ ഈ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിച്ചിട്ടുള്ള, കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുള്ള ഒരാളുണ്ട്, ആരാണെന്നറിയാം?
യേശുക്രിസ്തു. ആ അത് ശരിയാ. നീ രണ്ടാമത്തെ സ്ഥാനം കടപിടി കൂട്ടാനായി ഒരാൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതാര്? ഇവിടെ പെണ്ണ് കാണാൻ വരുന്ന ചെറുക്കൻ. അവന്റെ ഊപ്പാട് വരും. സത്യം. എന്താണ് ചിരിക്കുന്നത്? അല്ല, കോമഡി ആയിട്ട് ചിരിച്ചതാ. കോമഡി? ആ പുള്ളിയുടെ കാര്യം അവസ്ഥ ആലോചിച്ച് ചിരിച്ചതാ. സാറേ, ഇതൊരു പ്രത്യേക തരം കേസാണ്. അതായത് മോഷണം, ഒരു വെറൈറ്റി മോഷണം. അതായത് വീടുകളിൽ കയറിയിട്ട് ഈ മുന്തിയനം പട്ടിക്കുഞ്ഞുങ്ങളെ മറിച്ചിരിക്കുക. ഓട്ടിക്കും ഞാൻ ഓട്ടിക്കും. അല്ല, ഈ പട്ടിക്കുട്ടികളെ മാത്രമേ നീ ഓട്ടിക്കൂ. സാർ, ഈ പട്ടികളെന്ന് പറയാൻ നേരത്തെ മനുഷ്യനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും കരുതലൊക്കെ ഉള്ള നമ്മുടെ പട്ടിക്കുട്ടികൾക്ക്. അതുകൊണ്ട് എനിക്ക് പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പട്ടിക്കുട്ടികളെ അങ്ങ് ഓട്ടിക്കും. പിന്നെ പട്ടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, അങ്ങനെ ഒരു കാര്യം, നിനക്ക് അത്ര മോഷിച്ചോളാൻ വേണ്ടി ഈ കവലയിലൊക്കെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഈ ചില ചാവാലി പട്ടികളുണ്ടല്ലോ, അതിനെ മോഷിക്കരുത് നിനക്ക്. എനിക്ക് അത്ര മനുഷ്യത്വമൊന്നും ഇല്ല. അല്ലാതെ തന്നെ ചാവാലി പട്ടികളൊക്കെ മോട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ ദുൽഖർ സൽമാനുമായിട്ട് ചെറിയൊരു ഉടക്കം ഉണ്ടാക്കേണ്ടി വരും. അല്ല, ഇതും അതുമായിട്ട് തമ്മിൽ എന്തൊരു ബന്ധം ഇരിക്കുന്നു? അല്ല സാർ, ഈ ദുൽഖർ സൽമാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മറ്റേ കമ്മട്ടി പാടത്തിനകത്ത്. അതേടാ, ഞങ്ങളൊക്കെ തെരുവോട്ടിയല്ല, തമ്മി തമ്മി കൂറുണ്ട്, ചത്താലും ഒറ്റ കെട്ടാൽ. ഈ കാര്യങ്ങൾ പറഞ്ഞ് ദുൽഖർ സൽമാനോട്ട് ഉടക്കുണ്ടാക്കി കഴിയുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മമ്മൂട്ടി കയറി ഇടപെടും. പിന്നെ ഞങ്ങൾ തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ക്ലാഷ്. ശരിയാവില്ല, എന്തോ ഒന്ന് കള്ളൻ അടുത്ത്, ഇതെന്തോ ഒന്ന് കള്ളനാണ്. ഞാൻ ഇവിടെ വന്നേ. താങ്ക് യു സാറേ. സാറേ ഇവിടെ. അയ്യോ, ഞാനേ കണ്ടുള്ളൂ, ഞാനേ കേട്ടുള്ളൂ. സാർ, സാറിനത് എന്ത് പറ്റി സാറേ? ഇല്ല, ഞാനിന്ന് ശ്രീകൃഷ്ണനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ചെവിക്കിഴി വന്ന് ഭഗവാൻ പറയുന്ന പോലെ എനിക്ക് തോന്നി. എന്താ പറഞ്ഞു? നീ പ്രതികളെ ഇനി ഇടിക്കരുത്, അതാണ് നിനക്ക് 7 വർഷമായിട്ട് കുട്ടികളില്ലാത്തതെന്ന്. ഇനി ഞാൻ ദൈവത്തെ ഓർത്ത് ഒരു പ്രതികളെ ഞാൻ ഇടിക്കത്തില്ല. സാറേ, സാറേ, ഇത് സാറിന്റെ തോന്നലാണ്. വെറുതെ ദൈവം നമുക്ക് തരും, സാർ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? രമണിക്കറിയാമല്ലോ എനിക്കൊരു കുഞ്ഞിക്കളി വേണം മോഹമായിട്ട് വയ്യ. സാറേ, ഇത് സ്റ്റേഷനാണ്, ഇപ്പഴിങ്ങനെ കുഞ്ഞിക്കാലി എന്നൊക്കെ പറഞ്ഞ ഞാൻ എവിടെ എടുത്തിട്ട് തരാനാ? അതല്ല, എന്റെ ഭാര്യയിൽ നിന്നൊരു കുഞ്ഞിക്കാലി കാണണം. അറിയാവോ, ബാംഗ്ലൂരിലൊരു ക്ഷേത്രത്തിൽ പോയി ഞാൻ അവിടെ പോയി ഊരുണ്ട്. പിന്നെ മദ്രാസിലൊരു ക്ഷേത്രമുണ്ട്, അവിടെ പോയി ഞാൻ ഊരുണ്ട്. പിന്നെ കേരളത്തിൽ അങ്ങേര് തൃശ്ശൂർ ഒരു ക്ഷേത്രമുണ്ട്, അവിടെ പോയി ഞാൻ ഊരുണ്ട്. അറിയാവോ, ഇതിന്റെ പകുതി ഉരുളിച്ച വീട്ടിൽ കിടന്നുണ്ടെങ്കിൽ ഇപ്പൊ രണ്ട് പിള്ളേരായ. അല്ല, ഞാൻ പറഞ്ഞു, രാവിലെ എന്തെങ്കിലും ഉണ്ടോ? രാവിലെ മുട്ടയും ദോശയും. അതല്ല, കേസ് വല്ലതും ഉണ്ടോ? ഓ, കേസുണ്ടോന്ന് സാറേതാ ഇരിക്കുന്ന ഒരു കേസ് കേട്ട്. എന്താണ് ഇന്ന് കേസ്? എന്താണ് സാറേ ഇത് പറയാതിരിക്കുന്ന നല്ലത്. സാറ് കേട്ട് കഴിഞ്ഞാൽ സാറ് വിഷമിക്കും. എന്താണ് കേസ്? യവനക്കണക്കൊരു സാമദ്രോഹി. എന്താണ് ദുഷ്ടനാണ്, ദുഷ്ടൻ. എന്താണ് കേസ് പറയൂ? ഈ പട്ടി കുഞ്ഞുങ്ങളെ മറിച്ച് വിൽക്കുന്നു, മോഷ്ടിച്ച്. കുഞ്ഞുങ്ങളെ നീ മറിച്ച് വെക്കുമല്ലേടാ. ആ സാറേ, നിനക്ക് ഇതെങ്ങനെ തോന്നണടാ? സാറേ, കുഞ്ഞുങ്ങളെ കാണാൻ നിർത്തി എന്റെ കൈ അങ്ങ് തരിക്കും സാറേ, അപ്പൊ തന്നെ ഞാൻ മുട്ടി. നീ ഇതിനെ എന്തോ ചെയ്യുന്നേ? സാറേ, സംഭവം എന്ന് പറയാൻ നേരത്തെ ഞാനിത് മോട്ടിച്ചതേ, അതായത് തള്ള പാല് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്ത് തള്ള ഉറങ്ങിയ തക്കം നോക്കി ഞാൻ അടുത്ത് ചെന്നിട്ട് നേരെ കുഞ്ഞിനെ മോട്ടിച്ചോളൂ. കഷ്ടം, 7 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവന്റെ വിഷം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. പിന്നെ നീ ഇതങ്ങോട്ടാണ് കടത്തുന്നത്? സാറേ, ഇത് കാരണം കേരളത്തിനകത്ത് ഇത് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഒറ്റുകാരാ. അതുകൊണ്ട് ഞാനിത് പുറത്തേക്കൊക്കെയാണ് ഞാനിത് അയക്കുന്നത്. അതായത് വിദേശ നാടുകളായ ഒരുപാട് സ്ഥലത്തോട്ട് ഞാനിത് കൊടുത്തു വിടുന്നുണ്ട്. പിന്നെ അന്യ സംസ്ഥാനത്തോട്ടും കൊടുത്തു വിടുന്നുണ്ട്. കുഞ്ഞുങ്ങളെ, കുഞ്ഞുങ്ങളെ ഒരു മാനസിക സംതൃപ്തി. ഇവരെങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഇവിടുന്ന്? സാറേ, തക്കാളി പെട്ട് കിട്ടുവാണെങ്കിൽ അതിനകത്ത് കൊണ്ടുപോകും. അല്ലെങ്കിൽ ഒരു ബനിയൻ കിറ്റ് അങ്ങനെ എന്തെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? സാർ എന്തിനാ എന്നെ ഇങ്ങനെ അടിച്ചത്? വലിയൊരു പ്രസവിച്ച കുഞ്ഞിനെ കാര്യം പറയട്ടെ. സാറിന് ഇപ്പൊ എന്തായാലും എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തരുവാണെന്നുണ്ടെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളെ സാറിന് തന്നേക്കാം. എനിക്ക് ആരുടെ കുഞ്ഞുങ്ങളെ വേണ്ട? എനിക്ക് ആരുടെ കുഞ്ഞുങ്ങളെ വേണ്ടത്? മനസ്സിലായി, തള്ളയിലാണല്ലോ നോട്ടം. അങ്ങനെയാണെങ്കിൽ തള്ളയിലെ തന്നെ. കുഞ്ഞിനെ എടുത്ത് വിൽക്കുവാടാ, മഹാപാവല്ലേടാ. ഞാൻ പട്ടിക്കുഞ്ഞിനെ വിൽക്കുന്നതിന് സാറിന് എന്താ കുഴപ്പം? പട്ടിക്കുഞ്ഞ്? ഇത് ഇയാൾ പറഞ്ഞല്ലോ കുഞ്ഞിനെ എടുത്ത് വിൽക്കുന്നത്. സാറിത് എവിടെ കൊണ്ടാ കേക്കുന്നത്? ഞാൻ പട്ടിക്കുഞ്ഞല്ലേ പറഞ്ഞത്? പട്ടിക്കുഞ്ഞെന്നാണോ പറഞ്ഞത്? ഓ, ഇവരെ പിടിച്ച് സെല്ലിനകത്തിട്ട് വേണ്ട, ഈ പട്ടിക്കനകത്ത് കിടക്കാനുള്ള യോഗ്യതയില്ല. പട്ടിയായിട്ടൊരു 3 മണിക്കൂർ ഇവിടെ നിൽക്കി. പട്ടി നിൽക്കണോ? പട്ടി നിൽക്കുന്നു.
അല്ല ചില സമയത്ത് പട്ടി ഇങ്ങനെ നിൽക്കും. എടാ പട്ടി നിൽക്കുന്നോ നിൽക്കടാ, പട്ടി നിൽക്കണം. വേറെ വേറെ പരാതിക്കാർ വല്ലതും ഉണ്ടോ സാറേ? വേറെ ഒരു പരാതി എന്ന് വെച്ചാൽ ഒരു പെണ്ണും പിള്ള മൂന്ന് ദിവസമായിട്ട് സ്റ്റേഷൻ പിള്ളയോ ഇച്ചിരി മാനുവായിട്ട് സംസാരിക്കുള്ളൂ. അല്ല സ്ത്രീ രണ്ടു മൂന്ന് ദിവസമായിട്ട് സാറിനെ കാണണമെന്ന് പറഞ്ഞ് വന്നായിരുന്നു. അപ്പൊ സാറിനെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു. ആ വിളിക്ക് വിളിക്ക്. ആ അതോ വരുന്നു. അല്ല സാറെ, ഒരു പരാതി പറയാനായിട്ട് വന്നതാ സാറേ. ഇതാണ് സാറേ പരാതി. എന്നൊന്നും എഴുതിയിട്ടില്ലല്ലോ. എനിക്ക് എഴുത്തും അതിനൊന്നും അറിഞ്ഞൂടെ സാറേ. ഒരു രീതി ഒരു ചടങ്ങ് അങ്ങനെ ഏൽപ്പിച്ചതാ. എന്താ പരാതി എന്താണ് സാറേ? എന്താ പരാതി എന്ന് പറഞ്ഞാ, എനിക്ക് രണ്ട് കുട്ടികളുണ്ട് സാറേ, പിന്നെ ഒരെണ്ണം എന്റെ വയറ്റിലും ഉണ്ട്. കൊടുക്കുന്നവർക്ക് വാരിക്കോരു ദൈവം കൊടുക്കുന്നു. ബാക്കിയുള്ളവന് അമ്പലത്തിൽ പോയി പോയി ഊപ്പാട് വരുമോ എന്നല്ലാതെ ഒരു രക്ഷയില്ല. ഇരിക്കെ പറ എന്താണ് പ്രശ്നം? എന്താണ് സാറേ എന്റെ ഇപ്പൊ പ്രധാന പ്രശ്നം? എനിക്ക് എന്റെ ഭർത്താവിനെ ഇപ്പൊ നല്ല സംശയമുണ്ട്. എന്താണ് പ്രശ്നം? അയാൾക്ക് പരസ്പര ബന്ധമുണ്ടോ എന്നാണ് എന്റെ സംശയം. ആണല്ലേ, അത് രാത്രി ഉറങ്ങിക്കിടക്കുമ്പം ഈ പുള്ളിക്കാരൻ ഈ മൊബൈൽ എടുത്തിട്ടേ ഇങ്ങനെ കുത്തി ഓരോ പെൺകുട്ടികളെ വിളിക്കും സാറേ. എന്നിട്ട് നീ എവിടെയുണ്ട്, ചക്കരെ, ഉമ്മ, ഇങ്ങനെയൊക്കെ പറയും സാറേ. ഈ കളിക്കിന് പോകണം, ഞാൻ എന്റെ കുട്ടികൾ അനാഥമാവും സാറേ. കുട്ടികളുടെ കാര്യം പറയല്ലോ, കുട്ടികൾ പറഞ്ഞ എന്റെ വീക്ക് പോയിന്റ്. നമ്മുടെ കയറി പിടിക്കുന്നു. അവൻ ഇവിടെ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട് സാറേ. അവനെ വിളിക്കാം, അവനെ ഞാൻ തല്ലി ഞാൻ കൊല്ലും. അയ്യോ സാറേ, റെഡി ആണല്ലോ. സാറേ തല്ലണ്ട സാറേ. എന്താണ് പാവോ? അവനോ ഞാൻ കൊണ്ട് തല്ലണ്ട ഭർത്താവ്. അവനെ വിളി, അവനെ വിളി. എന്നോട് ഇരിക്കാൻ പറഞ്ഞോടാ ഞാൻ പറഞ്ഞായിരുന്നു. അല്ല പെണ്ണുമ്പിള്ള ഇരിക്കുന്ന സ്ഥലത്ത് നീ കയറിയിരിക്കുവോ? അല്ല ഇരിക്കാനുള്ള. അയ്യോ വേണ്ട സാറേ, എന്നാ പിന്നെ ഞാൻ നിൽക്കാം സാറേ. കണ്ടോ അവരുടെ ആ സ്നേഹം കണ്ടോടാ സാർ. അതായത് ഭർത്താവ് നിൽക്കുമ്പോൾ ഭാര്യ ഇരിക്കാൻ പാടില്ല എന്നാണ് നിയമം. കേരളീ വനത് വന്ന് ോട്ടെ ഇത്ര സ്നേഹം കാണാതെ പോകുന്നു. നീ എന്ത്? നീ ആരെയാണ് വിളിക്കുന്നത് രാത്രി? ഞാൻ കോൺട്രാക്ടർ ഉണ്ടല്ലോ. ആ പുള്ളിയുടെ പണിയുടെ കാര്യം പറയാൻ വേണ്ടി വിളിക്കും. ആ രാത്രി വിളിക്കും, 12 മണിയാകുമ്പോൾ വിളിക്കും. വേണ്ട സാറേ. എന്താ അത്? കുഴപ്പമില്ല, ഇത് വേറെ വേറെ. നീ പാതിരാത്രിക്ക് ആരെയാണ്? പാതിരാത്രി വിളിക്കും. ഞാൻ വെച്ചാൻ പൊട്ടും. ആ പണിക്ക് വിളിക്കുന്ന, മറ്റേ പണിക്ക് വിളിക്കുന്നു. രാത്രി 12 മണിക്ക് ആ കണ്ടാവി എന്നെ വിളിക്കും. അപ്പം പണിയുടെ കാര്യം പറഞ്ഞ് ഞങ്ങൾ അങ്ങ് ചെയ്യുന്നത്. രാജൻ 12 മണി തൊട്ട് 4 മണി വരെ ഇതിന് മാത്രം എന്തോടാ സംസാരിക്കുക? അപ്പോൾ 5-6 സൈറ്റിലെ പണിയുണ്ട്. അപ്പോൾ 5-6 സൈറ്റിലൊക്കെ പണിയുടെ കാര്യം മുഴുവൻ ഏൽപ്പിച്ചിരിക്കുന്നത് തന്നെ. അപ്പോൾ എൻ്റെ കാര്യം അതെല്ലാം പറയാൻ വേണ്ടി വിളിക്കുന്നത് ആണോ? ആ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട് പിന്നെ സാറേ? സാറിത് കണ്ടായിരുന്നോ? അല്ല സാറിന്റെ മൂക്ക് കണ്ടായിരുന്നോ? സാറേ ഇന്നലെ രാത്രി എന്റെ മൂക്ക് ഇടിച്ച് ചളിക്ക് സാറേ. പെണ്ണുങ്ങളെ ദേഹത്ത് കൈവെങ്കിൽ ഇടിച്ചാൽ പഞ്ചറാക്കി കളയും. സാറേ സാറ് എന്നെ അറിഞ്ഞിട്ടായി പറയുന്നത്? എന്താ ഇടിച്ചാ സാറേ? അവളുടെ വായിൽ വന്ന വാക്കല്ലാന്നറിയോ? ആ വാക്ക് കേട്ടിച്ച ഞാനല്ല സാറ് വരെ ഇടിച്ചു കളയും. നീ എന്തിനാ ഇടിച്ചു? അവൾ എന്നെ വർത്താനം പറഞ്ഞോ? മനസാക്ഷിക്ക് നിരക്കുന്ന വർത്താനം അവൾ എന്നോട് പറഞ്ഞു. എന്തോ ഇടിച്ചെന്ന് പറഞ്ഞല്ലോ. ശബരിമലയ്ക്ക് പോണോന്ന് ഞാൻ എന്നാ ചെയ്യണ്ടേ? ഇവിടെ മൂക്കിടിച്ചാണോ തകർത്തിന്റെ പേരെ? എന്നാ ചെയ്യണ്ടേ ഞാൻ? ആ കാര്യത്തിൽ നിന്റെ കൂടെ ഞാൻ. ആ അതാണ് അതുകൊണ്ട് ഞാനാണ് ചെയ്തത് സാർ. അത് മാത്രമല്ല, ഒരടി മാറി നിന്നിട്ട് എന്റെ വാരിയെല്ലാം നോക്കി ഇയാളെ ചവിട്ടി സാർ. പെണ്ണുങ്ങളെ തല്ലല്ലേ? എന്തേലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നീ വേണം സമാധാനം പറയാൻ വേണ്ടി. ആര് പറഞ്ഞു എന്റെ സാധനത്തിനായിട്ട് എന്നാ ചെയ്യണമെന്ന് എനിക്കറിയാം. ആരുടെ ഉപദേശം ഒന്നും എനിക്ക് വേണ്ട. എന്തോ പറഞ്ഞു വരുന്നത്? ബൈബിളിൽ ഒരു വാക്യം പറഞ്ഞിട്ടുള്ളത് അറിയാം സാറിന്? ആനിന്റെ വാരിയിൽ ഊരിട്ടാണ് പെണ്ണിനെ ശ്രദ്ധിച്ചിരിക്കുന്നത്. ആ കറക്റ്റ് ഏകദേശം ഈ ഭാഗത്തായിട്ട് വരും എന്റെ വാരിയിൽ. അതാ അവിടെ നോക്കി ഞാൻ ചവിട്ടി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ജാനുവിനെ വിളിക്കാം. വേണ്ട, നിന്റെ വാരിയിൽ ഊരാൻ ജാനുണ്ട്. ജാനു ഇതൊക്കെ ഭയങ്കര സെറ്റപ്പ്. പോലീസ് സ്റ്റേഷനിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ വേണം. അടിപൊളി എന്നെ കിടക്കാച്ച സാധനം. റെഡി, 1 2 3. ബ്ലാക്ക് ബെൽറ്റ് ആണേ എനിക്ക്. എനിക്കിപ്പോ തല്ലാൻ പറ്റത്തില്ല. അതുപോലെ എനിക്ക് ഇയാളോടൊപ്പം ജീവിക്കേണ്ട യാതൊരുവിധ കാര്യവുമില്ല സാർ. അത്യാവശ്യം സ്വത്തും പറമ്പൊക്കെ ഉള്ള കൂട്ടത്തിലാണ് ഞാൻ ജനിച്ചറിയാമോ സാറേ? എന്റെ പറമ്പിലൂടെ രാവിലെ എന്റെ ജീപ്പിൽ നിന്ന് കയറി പോയി കഴിഞ്ഞാല് ഉച്ച കഴിഞ്ഞാലും വൈകുന്നേരം ആയാലും അവിടെ എത്തത്തില്ല സാറേ. അത്രയ്ക്കുണ്ടത് അയ്യോ. അതുപോലൊരു സാധനം എന്റെ വീട്ടിലും കിടപ്പുണ്ട്. ഒരു പിക്കപ്പും പുഷപ്പും ഇല്ലാത്തൊരു ജീപ്പ്. ആകപ്പാടെ 4 സെന്റ് സ്ഥലമാ സാറേ ഉള്ളത്. ആ സ്ഥലത്ത് ആ ജീപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞാലും അത് കണ്ടു തീരത്തില്ല. നിങ്ങൾ രണ്ട് എത്ര പിള്ളേരുണ്ട്? രണ്ട് കുട്ടികൾ സാറേ, ഒന്നും വയറ്റില്ല. കേൾക്കുമ്പോ ഇതൊക്കെ ദൈവം ഓരോരുത്തർക്ക് വാരിക്കോട് കൊടുക്കുന്നു. ഒരു കാര്യം ചെയ്യും, രണ്ട് പിള്ളേരുടെ കാര്യം നോക്കി നിങ്ങൾ സമാധാനമായിട്ട് ജീവിക്കാൻ നോക്കും. സാറേ സത്യം പറയട്ടെ, ഒരു ഭാര്യയുടെ ഭർത്താവ് കെട്ടി വീട്ടിലോട്ട് കൊണ്ടിരുന്ന എന്തിനു വേണ്ടിയാ? അതല്ല പിന്നെ ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയാണ് വീട്ടിൽ കൊണ്ടിരുന്നത്. ഞാൻ രാവിലെ മാക്കുമാക്കുന്ന പട്ടിയെ പോലെ പണിയെടുക്കാൻ വേണ്ടി പോകും. വൈകുന്നേരം 5 മണിയായിട്ട് തിരിച്ച് വീട്ടിൽ കയറി വരുമ്പോ
ഒരു തുള്ളി വെള്ളം തരത്തില്ല നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? വൈകുന്നേരം വരെ പണി ചെയ്തിട്ട് വന്നിട്ട് ശകലം വെള്ളം കൊടുക്കുന്നതിന് എന്താണ് തെറ്റ്? സാറേ, വൈകുന്നേരം പണിയും കഴിഞ്ഞ് നാല് കൂട്ടുകാരെ ഒരു കൂതറ റമ്മും ഒരു ഗ്ലാസും കൊണ്ടുവന്ന് വെള്ളം ചോദിച്ചാ ഞാൻ കൊടുക്കണോ സാറേ? കൊടുക്കണോ? കള്ളു കുടിക്കാനാണ് വെള്ളം ചോദിച്ചത്. അതല്ല സാർ, അപ്പൊ അവള് തരത്തില്ലെന്ന് അറിഞ്ഞപ്പോ ഞാൻ പിന്നെ അടുക്കള പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഇച്ചിരി അച്ചാർ കൊടുത്തോണ്ട് ഞാൻ തോട്ടത്തിലോട്ട് പോയി. കുടിക്കാനാണോ? അല്ലടാ, അച്ചാർ തേച്ച് കുളിക്കാനാ. ഞാൻ സീരിയൽ കാണുന്ന ഇയാൾക്ക് വലിയ കുഴപ്പം. അത് കാരണം നീ സീരിയൽ കാണുന്നില്ലേ? പിന്നെ ഒരു ഭർത്താവിന്റെ കടമയാണോ ഭാര്യയുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാത്തുള്ളൂ? ഇവിടെ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ചേട്ടാ നമ്മുടെ പഴയ ടി വി കേടായി, എനിക്ക് പുതിയ ടി വി മേടിച്ചാൽ എനിക്ക് സീരിയൽ കാണുന്നു. ഞാൻ അപ്പൊ തന്നെ കടയിൽ പോയി 42 ഇഞ്ചിന്റെ ഒരു LED TV മേടിച്ചു കൊടുത്തു. അവള് സുഖമായിട്ട് ടി വി കാണുന്നുണ്ട്. 3 മാസമായി ഇപ്പൊ അടുക്കളയിൽ കയറിയോ? അടുക്കള 3 മാസം. അങ്ങനെയാണെങ്കിൽ എനിക്കും പറയാനുണ്ട് സാറേ, ഞാൻ അയൽക്കൂട്ടത്തിന് കൂട്ടി വെച്ചിരുന്ന പൈസ മാറ്റി ഇയാൾക്ക് ഞാനൊരു മൊബൈൽ മേടിച്ചു കൊടുത്തു. മൊബൈൽ കൈ കിട്ടിയതിന് ശേഷം 5 മാസം ഇയാൾ ബെഡ്റൂമിലോട്ട് വന്നിട്ട്. അതറിയാമോ? അതെ, മേടിച്ചു നല്ല മൊബൈൽ മേടിക്കണം. ആ മൊബൈൽ ചീത്ത അമ്മ കടയിൽ കൊണ്ടു കൊടുക്കും, തിരിച്ച് വീട്ടിൽ വരും, പിന്നെയും കേടാവും, കടയിൽ പോകും. പിന്നെ ഏത് സമയത്താ ഞാൻ ബെഡ്റൂമിൽ കയറുന്നത്? ഫുൾ ടൈം കടയിലല്ലേ? നിങ്ങൾ എന്തെങ്കിലും നിസ്സാര കേസ് കിട്ടാൻ പറഞ്ഞങ്ങ് പോവും. അത് അതല്ലേ ശരി? ഒന്നുമില്ല ഒന്നുമില്ല സാറേ, ഇയാൾ ചാവൂന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അത് പേടിക്കാൻ കാരണമുണ്ട് സാറേ. ചില ദിവസങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ രാത്രിയിലൊക്കെ 9 മണി കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പണി കഴിഞ്ഞ് 12 മണിയായിട്ട് കടയിൽ അവളെ വീട്ടിൽ വന്നു, എന്നൊരു കഥയെ കൊട്ടിട്ട് അവള് കഥ തുറന്നില്ല. അത്ര ദുഷ്ടയായിട്ടുള്ള സ്ത്രീയാണ്. അതെന്താണ് കഥ തുറക്കത്ത്? സാറേ, കഥക്ക് തുറക്കാത്തതിന് കാര്യമൊക്കെ ഉണ്ട്. അന്നൊരു ദിവസം ഇതുപോലെ ഇയാള് പാതിരാത്രി മൂക്കറ്റം കുടിച്ചിട്ട് 12 മണിക്ക് വന്ന് വീടിന്റെ വാതില് തട്ടി. ഞാൻ ഉള്ളത് പറയല്ല സാറേ. ഞാൻ പറഞ്ഞു ഞാൻ അത് വാതില് തുറക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇയാൾ എന്റെ അടുത്ത് പറയുക, നീ വാതില് തുറന്നില്ലെന്നുണ്ടെങ്കിൽ ആ മുറ്റത്തെ കിണറ്റിലോട്ട് എടുത്ത് ചാടി ചാവുമെന്ന്. എന്നിട്ട് ഞാൻ കഥ തുറന്നില്ല. അപ്പൊ ഇയാൾ എന്താ കാണിച്ചെന്നറിയാമോ? കിണറ്റിന്റെ അടുത്ത് വന്നിട്ട് വലിയൊരു പാറക്കല്ലെടുത്ത് കിണറ്റിനകത്തോട്ട് അങ്ങ് ഇട്ട്, എന്നിട്ട് അടുത്തുള്ള പൊന്തക്കാട്ടി കയറി അങ്ങ് ഒളിച്ചിരുന്ന്. അപ്പൊ ഈ സൗണ്ട് കേട്ടത് ഞാനങ്ങ് വാതില് തുറന്ന് ഞാൻ ഇങ്ങോട്ട് വന്ന് കിണറ്റിലോട്ട് നോക്കിയതും ഇയാളെ പൊന്തക്കാട്ടി നിന്നിട്ട് അകത്തോട്ട് ഓടിപ്പോയിട്ട് അകത്ത് വാതിലങ്ങ് കുറ്റിയാളത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു മര്യാദക്ക് വാതില് തുറന്നോ, ഇല്ലെങ്കിൽ ഞാൻ നാട്ടുകാരെ വിളിച്ച് കൂട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ മഹാഭാവി പറയ, എടീ നീ നാട്ടുകാരെ വിളിച്ച് കൂട്ടണി. അപ്പൊ നാട്ടുകാരോട് എനിക്ക് പറയല്ലോ, നീ രാത്രി 12 മണിക്ക് എവിടെ പോയിട്ട് വരിക. മനസ്സിലായില്ലേ? നിന്റെ നല്ല ബുദ്ധി കേട്ടടാ, നീ കേട്ടണ്ട, ഞാൻ അടിക്കോളാം. സാറേ, ഇതിൽ വലിയ കൂറ ഇയാൾ കാണിച്ചിട്ടുണ്ട് സാറേ. എന്റെ നമ്മുടെ വീട്ടിനടുത്ത് ഒരു ഒരു തടിച്ച ഒന്നിനും കൊള്ളാത്തൊരു പെണ്ണുണ്ട്, ഒരു കോങ്കണ്ണി പെണ്ണ്. അവളുടെ പേരെന്തോന്നാ പറഞ്ഞു? മറുപടി പറഞ്ഞു കൊടുക്കണ്ടേ സാറേ? അവളെയും വിളിച്ചുകൊണ്ട് കന്യാകുമാരിയിൽ പോയിട്ട് ഇയാൾ റൂം എടുത്തറിയാമോ? ദൈവമേ, ഈ നല്ല കാര്യമാണോ നീ സാറിനോട് ഇങ്ങനെ പറയുന്നത്? പിന്നെ എന്റെ പൊന്ന് സാറേ, ആ സുലോചന എന്ന് പറയുന്ന ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരു 500 കടം വാങ്ങിച്ചു. ഞാൻ ഇത് കൊടുക്കാൻ വേണ്ടി അവളുടെ ഒക്കെ ചെന്ന് കഴിഞ്ഞ് നാട്ടുകാർ കണ്ട എന്ത് വിചാരിക്കും? അതെന്ത് വിചാരിക്കും? അവളോടൊക്കെ ആൾക്കാരുടെ ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്നുണ്ട് അവനായിട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടായിരിക്കും. ഞാൻ അത് കണ്ട അവളോട് ഞാൻ പറഞ്ഞ് നീ നേരെ കന്യാകുമാരിയിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് 3500 രൂപ മുടക്കി ഒരു ടാക്സി പിടിച്ചു നേരെ കന്യാകുമാരി ചെന്നു. 1500 രൂപ കൊടുത്തു, അവിടെ ഒരു മുറി എടുത്തു. ഞാൻ അവളെ വിളിച്ച് റൂമിനകത്ത് കയറ്റി. ഞങ്ങൾ 500 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. സംഭവം തീർത്തു. ഞാൻ എല്ലാത്തിനും ഒരു ഒളിയും മറയുള്ള ഒരാളാണ് സാറേ. എന്നിട്ട് രാത്രി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഉദയവും അസ്തമയവും കണ്ടിട്ടാ ഞങ്ങൾ. അതാണ് ഞങ്ങൾ റീസെന്റ് ഉള്ള ആൾക്കാരല്ലാതെ. അതായത് സത്യം പറഞ്ഞാൽ സാർ ഇപ്പൊ അവള് വന്ന് പറഞ്ഞിട്ടല്ലേ ഇത് അറിഞ്ഞത്? അല്ലാതെ ഏതെങ്കിലും ഒരു കുഞ്ഞുങ്ങൾ അറിഞ്ഞായിരുന്നു? അതുകൊണ്ട് സാർ ഇത് ഞാൻ ആരോടും പറയണ്ട, ഇത് സാറാട്ട് ഇനി ഒന്ന് പറഞ്ഞു നടക്കാനും പോണ്ട. ഇതൊരു മറ വേണം, എല്ലാത്തിനും ഒരു മറ വേണം. മണ്ഡലകാലമാണെന്ന് തോന്നുന്നുണ്ട്. മണ്ഡലമല്ല ഇയാളോട് പറഞ്ഞു, ഞാൻ ഇയാളോട് പറഞ്ഞു അത് തെറ്റാണെന്ന് പറഞ്ഞു. ഇയാൾ പറയല്ലേ എടീ കോടതി വിധി നമുക്ക് അനുകൂലമാ, അതുകൊണ്ട് നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയാലെന്ന് എന്നോട് പറഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കോടതി വിധി. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. നിനക്കൊരു മോനില്ലേ? മോളോ മോനാ? ആരാണ്? 2 മക്കൾ സാറേ. 2 മക്കൾ, അവരുടെ കാര്യം നോക്കി ജീവിച്ചോണം. ഇതുപോലെ ഇനി രാത്രി ഫോൺ വിളിയോ വേറെ എന്തെങ്കിലും സെറ്റപ്പായിട്ട് വന്നാ ഇല്ല ഞാനൊരു ഇടിയുണ്ടല്ലോ. ഇല്ല കേട്ടല്ലോ, ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതിനകത്തുനിന്നാണ് ഇത്രയും വരുന്നത്. അത് വരും, അപ്പുറം പേരെ വരും. അപ്പൊ അതുകൊണ്ട് ജീവിച്ചു പോക്കോണം. മൊബൈലാ? അല്ല നീ ആരൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ, മറ്റന്നാൾ വന്ന് മേടിച്ചാൽ. ഈ മൊബൈലും കൊണ്ട് പോകാം, ചിലപ്പോ പണിയാരി വിളിക്കാം. അല്ല പണി, അത് ഞാൻ പണി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ വരാ. അപ്പൊ മൊബൈല്? മൊബൈലും കൂടാ. നീ മേല ഇനി ഫോൺ വിളിച്ചാണല്ലോ ഞാൻ പറഞ്ഞത്. നീ സാറ് പറഞ്ഞില്ലേ ഞാൻ മര്യാദക്ക് ജീവിച്ചോണം, ഫോൺ വിളിക്കാൻ നിന്നേക്കരുത്. ഒരു കാര്യം ചെയ്തു, ഞാനേ അമ്പലത്തിൽ വരെ പോയിട്ട് നമ്മള് പായസത്തിന് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, ആ പായസം മേടിച്ചോണ്ട് വരാം. ശരി ശരി കേട്ടാ, കാര്യങ്ങൾ ഒന്ന് നോക്കിക്കോണേ. അതൊക്കെ തൊപ്പിയോടെ മൊബൈലിനകത്ത് എല്ലാം നമ്പർ എടുത്ത് നോട്ട് ചെയ്യണേ. ഓക്കെ. അയ്യോ മാഡം വരുന്നു. ചേട്ടനില്ലേ? സാറ് പുറത്തു പോയിരിക്കാ? ആണോ? എപ്പോ വരും? അതറിയില്ല, ക്ഷേത്രത്തിൽ എന്തോ പോയിരിക്കുന്നതാണ്. മാഡം, മാഡം വരുന്നു. ഇതാരൻ?
എസ്എസ്ആറിന്റെ വൈഫാ. എന്താ മാഡം പ്രത്യേകിച്ച്? എനിക്ക് ചേട്ടനോട് പറയാനുള്ളത്. എന്താ സന്തോഷമായ കാര്യം? നമ്മളോട് അറിയട്ടെ. എന്താ പറ ഞങ്ങളോടൊന്നും പറയത്തില്ലേ? പിന്നെ ഇയാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ അയ്യോ ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കട്ടെ. ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് മേടിച്ചാൽ മതി. ഫ്രൂട്ട്സ് ഡ്രിങ്ക്സ് എന്തെങ്കിലും മേടിക്കും. മേടിക്കും അല്ലെങ്കിൽ വേണ്ട, മേഡത്തിന് അകത്തിരുത്ത്. അകത്തിരുന്ന് അകത്തിരുന്ന് ഇതേ നമുക്കൊരു സസ്പെൻസ് ആകണം സാർ വരുമ്പോഴത്തേക്ക്. എന്ത് ചെയ്യാ? കണ്ണീ ചോര ഉണ്ടാ നിങ്ങൾക്ക്. എന്ത് എസ് ഐനെ അങ്ങ് സസ്പെൻഷൻ ചെയ്യണോ? സസ്പെൻഷൻ ചെയ്യണോ എന്ന് നിങ്ങളല്ലേ പറഞ്ഞു, ഞാനാണോ പറഞ്ഞത്? ഞാൻ എന്റെ ഒരു ഐഡിയ ഉണ്ട്, നിങ്ങൾ അതിന്റെ പിറകെ നിന്നാ മതി. ഓക്കെ ഓക്കെ സാർ. ഓട്ടെ ഇവിടുത്തെ പ്രസാദോ പഴം പഴവും വായിച്ചിങ്ങനെ നടന്നു. സാറേ കേസുണ്ടോ? സാറേ ഒരു സാറിന്റെ പേരിൽ ഒരു കേസുണ്ട് കേട്ടോ സാറേ. അതെ സാറേ, സാർ അറിയാതെ സാറിന്റെ വീട്ടിൽ ഒരാള് കടന്നുകൂടാൻ പോകുന്നു. എന്റെ വീട്ടിൽ ആരാണോ പരാതിയായിട്ട് ആള് വന്നു. ഡോക്ടർ പോൾസൺ ആണോ? അതെ, പരാതി എന്റെ പേര് പരാതി. ഒരിക്കലും അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. സാർ ഒരു പെൺകുട്ടി സാറിനെതിരായിട്ടാണ് പരാതി വന്നിരിക്കുന്നത്. എനിക്കെതിരെ പരാതി തരാൻ ആരാണുള്ളത്? ഞാൻ കൈക്കൂലി മേടിക്കത്തില്ല. ഡീസന്റ് ആയ ഒരു പോലീസുകാരനാണ്. ആരാണ് ഇതിന് പരാതി? ആരാണ് പരാതി തന്നത്? നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. എന്താ പറയുന്നത്? 7 വർഷത്തിന് ശേഷം നിങ്ങളൊരു അച്ഛനാവാൻ പോകുന്നു. സാറേ ഇത് സ്റ്റേഷനാണ്, വീടല്ല. സോറി സാറേ, കിട്ടിയില്ല. എല്ലാം ഇപ്പൊ സന്തോഷമായിട്ട് തീർന്നല്ലോ. കൺഗ്രാചുലേഷൻ. താങ്ക് യു. സാറിന് ഇതിന് വേറെ ആരെങ്കിലും സംശയം ഉണ്ടോ? ജാനു തല്ലണ്ട, എന്റെ നോയമ്പ് കാലം കഴിഞ്ഞു. ഇതിനകത്ത് യാതൊരു സംശയം ഇല്ലടാ തന്നി. നമ്മൾ എല്ലാവരും ഇവിടെ സുഖമായിട്ട് കോമഡിയൊക്കെ കണ്ട് കഥകളൊക്കെ കേട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു റീസൺ എന്ന് പറയുന്നത് ജാഗരൂകരായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ പോലീസുകാർ തന്നെയാണ്. കംപ്ലീറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ചിരിക്കുടുക്കയുടെ ജഡ്ജ്മെൻറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സോ മിസ് ചെയ്തേക്കരുത്. ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. എന്താണ് ഇവിടെ? ഇവിടെയോ? ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്ത് കിട്ടുമെന്ന് കേട്ടിട്ട് വന്നതാ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കുമ്പളങ്ങ വിൽക്കാനുണ്ട്. ശേഖരന് വേണോ? രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ. ദേ തോറ്റു തുന്നമ്പാടി വന്നിരിക്കുന്നു എന്നിട്ട് ബോൻ അവരെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വല്പം ഘനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മയ്ക്ക് എടുത്ത് പിടിക്കോ? അത് മതിയാവുന്നു തോന്നില്ല. ഒരിഞ്ഞ പോരാട്ടമല്ലായിരുന്നോ? അവസാനത്തെ ശ്വാസം വരെ പോരാടി തോക്കുന്നത് ജയിച്ചതിന് തുല്യമാണ് അമ്മേ. അരിശുമൂട്ട് കുടുംബം തൈപ്പറമ്പുകാരോടാണ് തോറ്റത്. ഞാൻ വിക്ടറിക്കാരോട് മത്സരിച്ചാ ധീരമായിട്ട് തോറ്റത്, അല്ലാതെ തൈപ്പറമ്പുകാരോടല്ല. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാകും. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. സുധാ മാം, ബ്യൂട്ടിഫുൾ അറ്റംപ്റ്റ് ആയിരുന്നു നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ എനർജി ലെവൽ. ബിക്കോസ് കുറേ കോമഡി നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ പോലീസ് സ്റ്റേഷൻ കോമഡി ഇസ് സംതിങ് വെരി ഡിഫറെൻറ്റ്. സോ അങ്ങനെ നിങ്ങളുടെ ഈ അറ്റംപ്റ്റിൽ യു ആർ വെരി വെരി സക്സസ്ഫുൾ. ആൻഡ് സ്പെഷ്യലി അനീഷ്, നിങ്ങളുടെ വേരിയേഷൻസ്, നിങ്ങളുടെ ടൈമിങ്, നിങ്ങളുടെ എൻട്രി, നിങ്ങളുടെ മൊത്തം ഒരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങളുടെ വെൻ യു കെയിം, നിങ്ങളുടെ ഭയങ്കര സോഫ്റ്റ് നേച്ചർ, ആൻഡ് ദെൻ ഫൈനലി ദ ലാസ്റ്റ് ഫ്രീസ്. സോ ആസ് എ ഗ്രോത്ത് ഓഫ് എൻ ആക്ടർ, സൂപ്പർ സൂപ്പർ, വെരി ഗുഡ് വെരി ഗുഡ്. പിന്നെ റസിയ, ഷാബു, മനോജ്, ബിജു, അമൃത, മനു ആൻഡ് ചന്തു,
ഓൾ ഓഫ് യു, നിങ്ങളുടെ പാർട്സിൽ നിങ്ങൾ യു ആർ എക്സലന്റ്, വെരി വെരി ഗുഡ്, നല്ല കോർഡിനേഷൻ ആയിരുന്നു. കോൺസെപ്റ്റ് വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഓൾ ഓഫ് യു, സോ നിങ്ങളുടെ പെർഫോമൻസ് വാസ് വെരി ടൈറ്റ്, ഗുഡ്, എനർജറ്റിക്, ഹ്യൂമറസ്, ഓവറോൾ ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് സുധാ മാം. ജ്യോതിഷേട്ടാ, ടീം ചിരിക്കൊടുക്ക. ഏഴ് വർഷത്തിന് ശേഷം എസ് ഐ ഒരു അച്ഛനാകാൻ പോകുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്കെല്ലാം അതിയായ സന്തോഷമുണ്ട്. അഭിനന്ദനങ്ങൾ. അതേപോലെ പുരുഷ വിദ്വേഷിയായ വനിതാ പോലീസിന് എത്രയും പെട്ടെന്ന് വിവാഹം നടന്നു കാണാൻ ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു. പിന്നെ ഒരു അമിത സ്വാതന്ത്ര്യം ഒരു പ്രതി കാണിക്കുന്നുണ്ട്. അത് ഹ്യൂമറിന് വേണ്ടിയാണെന്നുള്ള രീതിയിൽ മനുവിൻ്റെ ക്യാരക്ടറിനോട് നമുക്ക് ചെറിയ രീതിയിൽ ക്ഷമിക്കാം എന്നുള്ളതിൽ കവിഞ്ഞ് കുറച്ച് അവിടെ അവിടെ ആയിട്ട് ഇൻട്രപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇടി കൊടുത്ത് അത് കവർ ചെയ്യുന്നു, ആ ലോജിക്ക് നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട്, അതും കുഴപ്പമില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ ഏതായിരുന്നാലും എസ് ഐയുടെ ഭാര്യ ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി സ്റ്റേഷനിൽ വന്നത് തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ള കാര്യമാണ്. ഏഴ് കൊല്ലത്തിന് ശേഷമല്ലേ ഗർഭിണിയാവുന്നത്, അപ്പോൾ സ്റ്റേഷനിൽ വന്ന് തന്നെ ഈ വിവരം അറിയിക്കണം. അത് വീട്ടിൽ വരുന്നവരെ കാത്തിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഇവിടെ വന്നതിന് ശേഷം അവരെ മാന്യമായിട്ട് ട്രീറ്റ് ചെയ്ത് അകത്ത് എ സി റൂമിൽ ഇരുത്തിയതിനോടും എനിക്ക് യോജിപ്പുണ്ട്. ഓൾ ദി ബെസ്റ്റ് ടീം കൊടുക്കാം. താങ്ക് യു സോ മച്ച് ജ്യോതിഷേട. റിമി, അനീഷ് ഇങ്ങനെ കത്തി ജ്വലിക്കുമ്പോൾ സ്കിറ്റ് ഭയങ്കരമായിട്ട് നന്നാകും. അമൃതയിലൂടെ തുടങ്ങി സുരേഷ് ഗോപിയായിട്ടൊക്കെ അമൃതക്കുട്ടി ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തു. കാരണം എല്ലാ സീരിയലിലും എല്ലാ സ്റ്റേജ് ഷോസിലും ഒക്കെ വളരെ നാടൻ പെൺകുട്ടിയായിട്ടും അല്ലെങ്കിൽ നല്ല ശാലീനതയായിട്ട് അഭിനയിക്കുന്ന കുട്ടി കഥാപാത്രമാകാൻ വേണ്ടി ആ ഡ്രസ്സ് പോലും എനിക്ക് തോന്നുന്നു അമൃതയ്ക്ക് ശരിക്കും കംഫർട്ടബിൾ അല്ലെങ്കിൽ പോലും ക്യാരക്ടറിന് വേണ്ടി അമൃത അത് റെഡിയായി. അങ്ങനെ ഒരു ഡയലോഗ് ഭയങ്കര ഒരു മാൻലി ഒരു ഇതാക്കാൻ ഭയങ്കര എന്താ പറയുക റഫ് ആൻഡ് ടഫായിട്ട് അഭിനയിച്ചു. അതിനൊരു ഉഗ്രം കൈയടി കൊടുത്തേ മതിയാവും. പിന്നെ പട്ടിക്കുഞ്ഞിനെ കട്ടുകൊണ്ട് പോകുന്ന ആ കള്ളൻ മനുഷ്യക്കുഞ്ഞാന്ന് വരുമ്പോൾ അനീഷിൻ്റെ ആ വിഷമം, കാരണം ഏഴ് വർഷമായിട്ട് കാത്തിരിക്കുന്ന അമ്പലങ്ങളായ അമ്പലങ്ങളെല്ലാം പോയി കടന്ന് ഉരുണ്ടുന്നു. അപ്പോൾ ചോദിക്കുന്നുണ്ട് വീട്ടിൽ കടന്ന് ഉരുണ്ടാ നിങ്ങൾക്ക് കൊച്ചുണ്ടായാലേ എന്നൊക്കെ. അത് രസമുള്ള കാര്യമായിരുന്നു. പിന്നെ ഇതിനകത്ത് എന്താ ലാസ്റ്റ് ആയ ഭാര്യ വരുന്നതും അനീഷിൻ്റെ അവിടുത്തെ ആ ഒരു സന്തോഷവും ഭാര്യേനെ എടുത്ത് വെക്കുന്നു, ഇതൊക്കെയായിരുന്നു. ഇതാ പക്ഷേ സാധാരണ ചിരിക്കുടുക്കെ പറ്റി പറയാൻ ഒരുപാട് ഒരുപാട് നമുക്ക് പറയാനുണ്ടാവും. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. അഫ്സലിക്ക, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഇവരുടെ ഈ ഒരു പോലീസ് സ്റ്റേഷൻ? ഒരു വ്യൂവർ എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് എല്ലാവരും ഈക്വലി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. കുറച്ച് കുറച്ചൊക്കെ ഉള്ളെങ്കിലും അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന രീതിയിലുള്ള ക്യാരക്ടറൊക്കെ ഉണ്ടായിരുന്നു. ഇനിവേ എല്ലാവിധ ആശംസകളും, ഇനിയും നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് അഫ്സലിക്ക. സുധാ മാം, ഓൺ 30 27. ജ്യോതിഷേട്ടാ, 37 out of 40. റിമി ടോമി, 27. ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 91 on 100. വിൽ ബി ബാക്ക് ആഫ്റ്റർ വെരി ഷോർട്ട് ബ്രേക്ക്. കഴുത്തിന് പകരം വലം കൈ എടുത്തതും പിന്നെ കുഞ്ഞനന്ദൻ എനിക്ക് പകരം മരിച്ചപ്പോ തല്ലി കൊല്ലാതെ വിട്ടതും നീലകണ്ഠന്റെ കഴിവുകേടായി കാണരുത്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ രാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പറക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ട് മറന്ന ഏതെങ്കിലും ഒരു പാട്ടുപാട്ട് സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. വേൾഡ് ആൻഡ് മൈ ബോയ് പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. പ്രശംസ എനിക്ക് ആവശ്യമില്ല മിസ്സസ് കെ. എന്താണ് ഇവിടെ? ഇവിടെയോ, ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്ത് കിട്ടുന്ന് കേട്ടിട്ട് വന്നതാ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കുമ്പളങ്ങ വിൽക്കാനുണ്ട്. ശേഖരന് വേണോ? ബസു, തേ തോറ്റ് തുന്നമ്പാടി വന്നിരിക്കുന്നു നിന്റെ ബോൺ, അവിടെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വല്പം ഘനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മയ്ക്കെടുത്ത് പിടിക്കോ, അത് മതിയാവുന്നു തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാട്ടമല്ലായിരുന്നു? ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാകും. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 4 lakh rupees. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 lakh rupees. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 lakh rupees. കോമൺ
കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ഈ ഒരു വേദിയിൽ ഇനി വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് എത്താൻ പോകുന്നത്. കുറച്ച് സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ കലാകാരന്മാരുടെ ആർട്ടിസ്റ്റുകളുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്ത ഒരു റെക്കോർഡും ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ്. നല്ലൊരു കൈയടിയുടെ ഇൻവൈറ്റ് ചെയ്യുന്നു കലാഭവൻ സുധി. സുധിച്ചേട്ടൻ എത്തുമ്പം തന്നെ എത്രയോ നമ്മുടെ മഹത്തായ ഒരുപാട് പ്രതിഭകളുടെ ഓർമ്മകളാണ് നമ്മളിലേക്ക് വരുന്നത്. കാരണം ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ, അതുപോലെ തന്നെ ദിലീപേട്ടൻ്റെ ശബ്ദമൊക്കെ പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് ഇന്ന് മലയാളത്തിൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരേ ഒരാൾ സുധിച്ചേട്ടനാണെന്ന് അഭിമാനത്തോടെ തന്നെ നമുക്ക് പറയാം. സോ ഇന്നും എക്സ്ക്ലൂസീവായിട്ട് ആരുടെ ശബ്ദം അനുകരിച്ചാണ് ഇന്നത്തെ പെർഫോമൻസ് തുടങ്ങാൻ പോകുന്നത് ചേട്ടാ? ഏതായാലും ഈ വേദിയിൽ ആരും അനുകരിച്ചിട്ടില്ലാത്തൊരു ശബ്ദത്തിൽ നിന്ന് തുടങ്ങണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ മീരയോട് ചോദിച്ച് ഫഹദ് ഫാസിലിനെ ആരെങ്കിലും അനുകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഫഹദിൻ്റെ ഏറ്റവും പുതിയ ചിത്രം, ഇപ്പോൾ തിയേറ്ററിൽ ഏറ്റവും വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന ചിത്രത്തിലെ ആ ട്രീസറിൽ വന്ന ഡയലോഗ് അവതരിപ്പിക്കും. വലിയ തറവാട്ടുകാരാ, എന്ത് കാര്യം സദ്യ പോരാ? ഏയ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അത് നല്ല സദ്യ ഉണ്ടാകത്തോണ്ട് തോന്നുന്നു. സാമ്പാറിനുള്ള കഷ്ണങ്ങളും ഉണ്ടായിരുന്നോ? കൂട്ടുകാർക്കാണെങ്കിൽ പുകം വേണം, പായസത്തിനകത്ത് മധുരം പോരാ. അപ്പൊ അടുത്താഴ്ച രാവും ഭക്ഷണമുള്ള കല്യാണത്തിനാണ്. ഇനി എന്താണ് പോരട്ടെ. ഇനിയും നമ്മുടെ തിയേറ്ററിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സിനിമയാണ് ലാലേട്ടന്റെ ഓഡിയൻ. അപ്പൊ ഓഡിയനിലെയും ട്രീസറിലെ ഒരു ഡയലോഗ് കാലമേ നന്ദി, കഴിഞ്ഞുപോയ ഒരുപാട് വർഷങ്ങളെ ഇങ്ങനെ തോൽപ്പിക്കാൻ സാധിച്ചതിന്, എൻ്റെയും തേങ്കുറിശ്ശിയുടെയും സംഭവബഹുലമായ കാലഘട്ടത്തിൽ എന്നെ വീണ്ടും എത്തിച്ചതിന് ഈ മാണിക്കൻ, ഒടിയൻ മാണിക്കൻ കളി തുടങ്ങിയിരിക്കുന്നു. ഇനിയാണ് കളി, അപ്പൊ തുടങ്ങാല്ലേ. ഇനി നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള, ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ നിന്നും അകന്നു നിൽക്കുന്ന നമ്മുടെ ജഗതി ചേട്ടൻ. ഞാൻ വെറും തങ്കപ്പനല്ല, മനോജ് കുമാറാണ്. സിനി ഫെയും റേഡിയോ ഫെയും, സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മ പെങ്ങന്മാരെ, എൻ്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ചെണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ രാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പറക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ട് മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായിട്ട് സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. അപ്പൊ ഞാൻ തുടങ്ങട്ടെ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോകും വഴിയല്ല ഈ സീത വരും കൂടെ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോകും വഴിയല്ല ഈ സീത വരും കൂടെ. കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാല്ലോ, കുളിരുള്ള പൂമ്പുഴയിൽ കുളിക്കാല്ലോ, കിളിയുള്ള മരച്ചോട്ടിൽ കളിക്കാല്ലോ, കാട്ടത്ത് ചക്കരമാമ്പഴം പൊഴിയുമ്പോൾ ഇഷ്ടം പോലെടുത്തക്ക് തിന്നാല്ലോ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോകും വഴിയെല്ലാം ഈ സീത വരും കൂടെ, ഈ സീത വരും കൂടെ, ഈ സീത വരും കൂടെ. പ്രൂഫിനായിട്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? മലയാള സിനിമയിലെ ആദ്യത്തെ സൂപ്പർ ആക്ഷൻ ഹീറോ ശ്രീ ജയൻ സാറിൻ്റെ ശബ്ദം ഒന്ന് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഒപ്പം അതിനകത്ത് അന്നത്തെ ഏറ്റവും വലിയ വില്ലനായ ബാലങ്കി നായർ, അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനാണ് കോളിളക്കം എന്ന ചിത്രത്തിലെ ബാലങ്കി നായർ ആൻഡ് ജയൻ. വെൽ ഡൺ മൈ ബോയ്. പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. പ്രശംസ എനിക്ക് ആവശ്യമില്ല. വിശ്വസിക്കേ
ഒരു തെരുവുതണ്ടിയായിരുന്നു നിന്നെ ഈ നിലയിലേക്ക് എത്തിച്ചത് ഞാനാണ്. ഞാനൊരു തെണ്ടിയായിരുന്നില്ല, സാഹചര്യം എന്നൊരു പോക്കറ്റടിക്കണ്ണാക്കി. ജീവിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും ഇറന്നിട്ടില്ല. എന്നെ എതിർത്ത് സംസാരിക്കാൻ തക്കവണ്ണം നീ വളർന്നു അല്ലേ? എന്നെ എതിർക്കുന്നവർക്കുള്ള അനുഭവം എന്താണെന്ന് അറിയാമല്ലോ. എന്തായാലും ഞാനത് പ്രശ്നമാക്കുന്നവരല്ല. എതിർപ്പ് എനിക്കൊരു വെല്ലുവിളിയാണെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാമല്ലോ. താങ്ക് യു. ഇനി സ്പോട്ട് ഡബ്ബാണ് ഇനി ചെയ്യാൻ പോകുന്നത്. വിഷ്വലി കാണുന്ന കുറച്ച് താരങ്ങൾക്ക് ലൈവായിട്ട് ഇവിടെ ഒന്ന് ഡബ് ചെയ്യുന്ന എൻ്റെ മാസ്റ്റർ പീസ് താരമാണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ. അപ്പോൾ അദ്ദേഹവും ജഗതി ചേട്ടനും തമ്മിലൊരു കോമ്പിനേഷൻ സീനാണ് ശബ്ദം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. തുന്നമ്പാടി വന്നിരിക്കുന്നു എന്നിട്ട് ബോൻ അവരെന്തെങ്കിലും തിന്നാൻ കൊടുക്ക. എന്തെങ്കിലും പോരാ, സ്വല്പം ഘനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മയ്ക്ക് എടുത്ത് പിടിക്കോ. അത് മതിയാവുന്ന് തോന്നുന്നില്ല. ഒരിഞ്ഞ പോരാട്ടമല്ലായിരുന്നോ അവസാനത്തെ ശ്വാസം വരെ പോരാടി തോക്കുന്നത്? ജയിച്ചതിന് തുല്യമാണ് അമ്മേ. അരിശുമൂട്ട് കുടുംബം തൈപ്പറമ്പുകാരോടാണ് തോറ്റത്. ഞാൻ വിക്ടറിക്കാരോട് മത്സരിച്ച ധീരമായിട്ട് തോറ്റത്, അല്ലാതെ തൈപ്പറമ്പുകാരോടല്ല. സുമതി കുഞ്ഞമ്മന്റെ ഗോഷ്ഠി കാണിച്ചോണ്ട് നോക്കാണ്ടിരിക്കുന്ന അമ്മ ധൈര്യമായിട്ട് നോക്കമ്മേ. മത്സരത്തിൽ ഞാൻ അവനെ തറ പറ്റിച്ചിരിക്കും. ഓവാ തലപ്പന്തുകളിലും ചീട്ടുകളിലും തൊട്ടപ്പം ഇതന്നെയായിരുന്നു പറഞ്ഞിട്ട്. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാൽ മതി, കൂടെയുള്ള ഹോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? ചെസ്സിലാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ. പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും. അമ്മ വിശന്നിട്ട് ഉടനെ ഹിറ്റ് ചെയ്യ് പാടുത്തു. അമ്മ തിന്നാണെന്നെങ്കിലും എടുത്തു വെച്ചു. അമ്മയുടെ വിണ്ടതയിൽ എവിടെ ആയിരിക്കുന്നു ഈ തിന്നാനുള്ള വാശി? ജയിക്കാനും കഴിച്ച മതി. ചെന്നെടുത്തു കൊടുക്കും. മോഹനായി പോയില്ലേ, മോഹനായി പോയില്ലേ. നമ്മുടെ രാഷ്ട്രീയത്തിലെ രണ്ട് വ്യക്തികള്, അതായത് നമ്മുടെ ഉമ്മൻചാണ്ടി സാറും അച്യുതാനന്ദ സാറും മഹേഷിന്റെ പ്രതികാരത്തിലെ അലൻസീറിനും അതുപോലെ തന്നെ സൗബിനും ഡബ് ചെയ്യാൻ വന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഇപ്പൊ സൗബിന് ഡബ് ചെയ്യാൻ വരുന്നത് ഉമ്മൻചാണ്ടി സാറും, അലൻസീറിന് ഡബ് ചെയ്യാൻ വരുന്നത് അച്യുതാനന്ദ സാറുമാണ്. ഓക്കെ, നമുക്ക് മറ്റവരുടെ രണ്ട് കൂട്ടുകാരന്മാരെ ഏതോ അപ്പിതാകാംക്ഷ നല്ല താങ്ങാങ്ങി. എനിക്കതങ്ങ് ഇഷ്ടമായി. ദൈവമുണ്ട് വെച്ചേട്ടാ, ദൈവമുണ്ട്. ഇല്ലടാ, അങ്ങനൊരു പരിപാടി ഇല്ല. ഉണ്ടായിരുന്നു നിന്നെ പോലും നന്ദി കിട്ടപ്പെട്ടേ. ഞാനിവിടെ പണിക്ക് വെക്കുവോ? അതെന്നാ വെച്ചേട്ടാ ജോനി മറ്റടുത്ത് ഓർത്താനും പറയുന്നേ. ഇരേക്കടാ, നെയ്യും സോണിയുമായിട്ട് എന്നാ ഡിങ്കോൾ ഫേടാ. ഇനി എന്റെ കൊച്ചിനെ ഇങ്ങോട്ട് കെട്ടപ്പെടാൻ ഇറങ്ങിയാൽ എന്റെ കന്യാ കുത്തിപ്പൊട്ടിക്കും. എരപ്പേ, നിർത്തു നിർത്തു നിർത്തു. സോണിയുടെ ഈ കാര്യം ചോദിച്ചോ? ചോദിച്ചിട്ട് ചോദിക്കണ്ട. ചോദിച്ചാൽ ചിലപ്പോൾ ഈ മുഖത്ത് തൊപ്പും. ഞാൻ നിർത്തുകയാണ്, അത് കിറ്റ. വേറെ വല്ല പടിയില്ലാത്തതുകൊണ്ടല്ലേ വിശന്ന് കിടന്ന് ചാവിട്ടാന്ന് കരുതിയിട്ടാ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഡിങ്കോൾഫി അല്ലേ? വെച്ചിട്ടുണ്ട്. ഇത്രയ്ക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. ഞാൻ തള്ളിപ്പുള്ളിയാണ്. പക്ഷെ നമ്മുടെ സോണിയ അവൾ മുത്തല്ലേ വേവിച്ചേട്ടാ. മഹാന്മാരെ അടുത്തെറിഞ്ഞ മനസ്സിലെ വിഗ്രഹങ്ങൾ വീണ് ഉടഞ്ഞു പോകുമെന്ന് ലീഡർ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ. ക്രിസ്പി, ഈ മനസ്സിൽ കുഷ്ടം വെച്ചിട്ട് എത്ര ദൈവങ്ങളെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല. എന്റെ പൊന്നമ്മനെ കരയിപ്പിക്കാതെടാ, വേവിച്ചേട്ടനല്ലേ. പ്ലീസ്. ഓ സൂപ്പർ. അയ്യോ, ഇതെങ്ങനെ ഈ ഒട്ടും സമയം എടുക്കാതെയാണ് ഇങ്ങനെ ചേഞ്ച് ഓവേഴ്സ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നത്? പിന്നെ ജീവിക്കും വേണമല്ലോ. ട്രൂലി. എന്തായാലും ഈ ഒരു കഴിവിൽ ഇനി എന്തെങ്കിലും ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് ഒരു പെർഫോമൻസ് നമുക്കൊന്ന് കണ്ടാലോ. ഇനി നമ്മുടെ മമ്മൂക്ക കഥ പറയുമ്പോൾ എന്ന് പറയുന്ന സിനിമയിൽ ആ ക്ലൈമാക്സ് സീനിൽ കരഞ്ഞുകൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ള ആ ഒരു സീൻ, ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും കൃത്യമായി സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരാളുണ്ടാകും. കാതിൽ ചുവന്ന കടുക്കനിട്ട് ഒരു കൊച്ചു കൂട്ടുകാരൻ എനിക്കുമുണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത ബാലചന്ദ്രൻ, എൻ്റെ പ്രിയപ്പെട്ട ബാലൻ. സ്കൂളിൽ ഉച്ചയ്ക്ക് ഞാൻ പച്ചവെള്ളമാണ് കുടിക്കുന്നതെന്ന് മനസ്സിലാക്കി എൻ്റെ മുന്നിലേക്ക് ചോറ്റുപാത്രം നീട്ടിത്തന്ന എൻ്റെ ബാലൻ.
എന്നിലൊരു നടനുണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞ അവനായിരുന്നു. അവനിലൂടെയാണ് ഞാൻ ലോകം കണ്ടത്. എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച അവനായിരുന്നു. ഒടുവിൽ സിനിമ പിടിക്കാൻ ഞാൻ മദ്രാസിലേക്ക് പോകുമ്പോൾ അതിലെ കടക്കം വിട്ട കാശുമായി അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. നിറകണ്ണുകളോട് ഞാൻ ചോദിച്ചു, ബാലായി കടങ്ങളൊക്കെ ഞാൻ എങ്ങനെ വീട്ടു? അപ്പൊ അവൻ പറഞ്ഞു, എനിക്കൊന്നും തിരിച്ചു വേണ്ട, നാളെ ഒരു സഹായം ആവശ്യപ്പെട്ട് ഇതുപോലെ ഒരാൾ നിന്നെ തേടി വരും, നിനക്കത് ചെയ്യാൻ കഴിഞ്ഞാൽ അപ്പോൾ മാത്രം നീ എന്നെ ഓർത്താൽ മതിയെന്ന്. ഒരു പ്രണയത്തിലകപ്പെട്ട് നാടുവിട്ടുപോയ ബാലിനെ ഞാൻ ഓർത്തുകൊണ്ടേയിരുന്നു. ഓരോ ആൾക്കൂട്ടം കാണുമ്പോഴും അശോക എന്നൊരു വിളിക്ക് വേണ്ടി ഞാൻ കാതോർത്തിരുന്നു. അവൻ്റെ അശോകന് മെച്ചപ്പെട്ടൊരു ജീവിതം കിട്ടിപ്പോ, ഒപ്പം അവനില്ലല്ലോ എന്ന വേദനയോടെ, ഒരു തേങ്ങലോടെ അല്ലാതെ എൻ്റെ ബാലിനെ എനിക്ക് ഓർക്കാൻ കഴിയില്ല. ഇത്രയും ഒരു ലിപ്സിംഗോടെ, ഇത്രയും ഒരു പെർഫെക്റ്റ് റെൻഡറിങ്ങിൽ ഒരാളും മമ്മൂക്കയുടെ ഇത്രയും ഒരു ലോങ് സ്ട്രെച്ച് ഓഫ് ഡയലോഗ് പറയുന്നത് നമ്മൾ ഇതുവരെ കേട്ടിട്ടേ ഇല്ല സുധിചേട്ടാ. എന്തായാലും ഒരു വലിയൊരു ഹാറ്റ്സ് ഓഫ് ടു യു, ഹാറ്റ്സ് ഓഫ്. ഓക്കെ, ഇനി എന്തെങ്കിലും ലാസ്റ്റ് നമുക്കൊരു ഫിനാലെ ഒരു സംഭവത്തിൽ അടിച്ചു പൊളിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട എം ബി ഇന്നസെന്റ് സാറിന് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് സാർ. അങ്ങേ ഞാൻ അനുകരിച്ചോട്ടെ. അദ്ദേഹം ലാലേട്ടനും ആയിട്ട് വളരെ പ്രായം ആയ കഥാപാത്രങ്ങൾ, രാവണപ്രഭു എന്ന് പറയുന്ന സിനിമയിൽ അവതരിപ്പിച്ചു. ആ വയസ്സായ രണ്ട് കഥാപാത്രങ്ങൾക്ക് ലാലേട്ടനും എൻ എസ് എൻ സാറിനും കൂടി വേണ്ടിയിട്ട് ലഭ്യമാണ്. ഇവിടെയോ, ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്ത് കിട്ടുമെന്ന് കേട്ടിട്ട് വന്നതാ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കുമ്പളങ്ങ വിൽക്കാനുണ്ട്, ശേഖരന് വേണോ? അങ്ങനെ കന്നിക്കണ്ട ഇരപ്പകൾക്ക് ചികിത്സ നടത്താൻ തുടങ്ങിയതല്ല ശേഖരന് ആസ്പത്രി. ഇരിക്കുക, തനിക്ക് സ്വന്തം രോഗം ചികിത്സിക്കാൻ തുടങ്ങിയതാണെന്ന് അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പുറത്തു ബോർഡ് കുഷ്ഠരോഗ ആശുപത്രി എന്ന് എഴുതി വെക്കുക. മനസ്സിന്റെ കുഷ്ഠം മാറുന്ന ആശുപത്രി. കഴുത്തിന് പകരം വലം കൈ എടുത്തതും പിന്നെ കുഞ്ഞനന്ദൻ എനിക്ക് പകരം മരിച്ചപ്പോ തല്ലിക്കൊല്ലാതെ വിട്ടതും നീലകണ്ഠന്റെ കഴിവ് കേടായി കാണരുത്. വലം കൈയിലേക്ക് ചോരയോട്ടം കൂടിയപ്പോഴും ആയുധം താനെ കയ്യിലേക്ക് വന്നപ്പോഴും മനസ്സിന് ശരീരത്തെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിന്റെ ഫലമാണ് നീ. ഈശ്വരൻ നിന്റെ മുന്നിൽ വിളക്കായി തെളിയുമ്പോ അതിന്റെ നേർക്ക് തുപ്പരുത്. വളരെ വളരെ നന്നായി, താങ്ക് യു കേട്ടോ. താങ്ക് യു സാർ. ഞാൻ ഇത്രയും ഗംഭീരമാവും എന്ന് ഞാൻ വിചാരിച്ചില്ല, കാരണം ഇത് ഇത്തിരി ലാലിന്റെ ശബ്ദത്തില് മാറ്റമുണ്ട്. സാധാരണ അതിൽ നിന്നും കുറച്ചും കൂടെ മാറിയിട്ടാണ് പ്രായമായപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾ അവതരിപ്പിച്ചു. ഓക്കെ, വളരെ കൺവിൻസിംഗ് ആയിട്ട്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വളരെ എഫക്റ്റീവ് ആയിട്ട് പ്രസന്റ് ചെയ്തു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ, എന്തായാലും സുധിഷേട്ടിന്റെ പെർഫോമൻസ് നമുക്ക് സിഗ്നേച്ചർ ഐറ്റമായ ഡയറക്ടർ സിദ്ദിഖ് സാറിന്റെ ശബ്ദത്തിൽ തന്നെ ഒന്ന് വൈൻഡപ്പ് ചെയ്താലോ? തീർച്ചയായും. ഓക്കെ, 1993 ഇവിടെ ഏഷ്യാനെറ്റ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, അന്നു മുതൽ 25 വിജയഗാഥ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരുപാട് കലാകാരന്മാരാണ് മലയാള സിനിമയ്ക്ക് ഏഷ്യാനെറ്റ് സംഭാവന ചെയ്തത്. ഇപ്പോഴും സംഭാവന നൽകിക്കൊണ്ടിരിക്കുകയാണ് കോമഡി സ്റ്റാർ വേദിയിലൂടെ. ഇവിടുന്ന് സിനിമയിലേക്ക് വന്നിട്ടുള്ള എല്ലാ കലാകാരന്മാരും നല്ല മികച്ച കലാകാരന്മാരാണ്. പിന്നെ കുറേ കാലം കൂടിയാണ് അപ്പുക്കുട്ടനെയും മത്തായച്ചനെയൊക്കെ നേരിട്ട് കാണാൻ പറ്റിയത്. അതിലും എൻ്റെ സന്തോഷം അറിയിക്കുന്നു എല്ലാവർക്കും. നന്ദി റിമി, നന്ദി. താങ്ക് യു എല്ലാവർക്കും. നന്ദി, നമസ്കാരം. സൂപ്പർബ്, സൂപ്പർബ്.
അങ്ങനെ കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ ഈ ഒരു സ്നേഹം എന്നും കോമഡി സ്റ്റാർസിനോടൊപ്പം ഉണ്ടാകട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഈസ് കോമഡി സ്റ്റാർ സീസൺ ടു വൈറ്റിംഗ് ഔട്ട്. ഇന്ന് ഹർത്താലാണോ? പിന്നെ ഹർത്താലല്ലേ. അല്ല, എന്തിനാ ഇപ്പൊ ഈ ഹർത്താല്? അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. ടി വിയിൽ എഴുതി കാണിച്ചു, ഞങ്ങൾ കണ്ടു, ഞങ്ങൾ ആഘോഷം തുടങ്ങി. മഹിളാമതിൽ എന്തിനാ ജനുവരി 1 തന്നെ കൊണ്ടുവച്ചത്? അതെനക്ക് മനസ്സിലായില്ലേ. ഇല്ല എടാ, 1 ബിവറേജും ബാറും ഒക്കെ അവധിയല്ലേ. അതിന് നേതാക്കന്മാർക്ക് അവരുടെ അണികളെ പറ്റി അത്രയ്ക്ക് നല്ല വിശ്വാസമാ. വേറെ ഏതെങ്കിലും ദിവസമാണ് ഈ മഹിളാമതിൽ നടത്തിയിരുന്നെങ്കിൽ അണികളെല്ലാം കൂടി വെള്ളമടിച്ചിട്ട് ഈ മതിലിന്റെ മണ്ടയില് വലിഞ്ഞു കയറും. എനിക്ക് ഒന്നുകൂടി കുമ്പസരിക്കണമെന്നുണ്ട്. ഇങ്ങനെ കുമ്പസാരിച്ചു ബാക്കിയുള്ളവരെ കൊല്ലുന്നതിന് പകരം നിനക്ക് പറയുവാനുള്ള കാര്യങ്ങൾ ഒരു ചെറു പുസ്തകമായി ഇറക്കൂ. കണ്ടിട്ടും കണ്ടിട്ടും പോരാതെ തമ്മിൽ കണ്ണോട് കണ്ണോരം ചേരുന്നോണാ. നീ എന്റെ ജാൻസിയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ ദിവസം ചെല്ലുംതോറും അവൾക്ക് പ്രായം കുറഞ്ഞു വരികയാ. അവൾക്ക് പ്രായം കുറഞ്ഞു വരുന്നതല്ല, പിന്നെ എനക്ക് പ്രായം കൂടുന്നോണ്ട് തോന്നുന്നതാ. ചില കുട്ടികൾ അങ്ങനെയാണ്, താമസിച്ചേ കൂടി നിർത്തു, പിന്നെ ശല്യം മൂത്തു വരികയാണെങ്കിൽ ചെന്നിയായും തേച്ചാ മതി. അയ്യോ അച്ഛോ, എന്ത് ഗ്ലാമറാ ജാൻസിക്ക്! സത്യം പറയല്ലോ, നിന്റെ സെലക്ഷൻ സൂപ്പർ. താങ്ക് യു. പക്ഷെ അവളെ സെലക്ഷൻ ലോക പരാജയം.